കൂറ്റിനാട് കൂട്ടുപാതയ്ക്ക് സമീപം പാതയോരത്തെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കട്ടിൽമാഠം സംരക്ഷിക്കാൻ പുരാവസ്തു വകുപ്പ് നടപടികൾ ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി കട്ടിൽമാഠം മോടിക്കൂട്ടുന്നതിനായി തൃശൂരിലെ പുരാവസ്തു വകുപ്പ് ജീവനക്കാർ റിപ്പോർട്ട് ശേഖരിച്ചു. വർഷങ്ങൾ പഴക്കമുള്ള ഈ കാണുന്ന കട്ടിൽമാഠം ഇന്നൊരു പുരാവസ്തു കൂടിയാണ്. പട്ടാമ്പി കൂറ്റനാട് പാതയിൽ കൂട്ടുപാതയ്ക്ക് സമീപം പാതയോരത്താണ് കട്ടിൽമാഠം സ്ഥിതി ചെയ്യുന്നത്. 1000 വർഷങ്ങൾക്കധികം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ആ കാലത്ത് ജൈനമത സന്യാസികൾ ഉണ്ടാക്കിയതാണ് ഈ കാണുന്ന കട്ടിൽമാഠമെന്നും പറയപ്പെടുന്നു. ജൈനമത സന്യാസികൾ ഇതിലൂടെ കാൽനടയാത്രയായി പോകുമ്പോൾ കരിങ്കല്ലിൽ നിർമ്മിച്ചതാണ് ഈ കാണുന്ന കട്ടിൽമാഠം എന്നാണ് പറയുന്നത്. കാലപ്പഴക്കം കൊണ്ട് പല ഭാഗങ്ങളും ഇളകാൻ തുടങ്ങിയിരുന്നു. എന്നാൽ ഇത് സംരക്ഷിക്കാൻ മുൻപും ആരും താൽപ്പര്യപ്പെട്ടിരുന്നില്ല. അതേസമയം കട്ടിൽമാഠം സംരക്ഷിക്കണമെന്ന ആവശ്യവുമായി ആളുകൾ രംഗത്ത് വരികയും ചെയ്തിരുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കട്ടിൽമാഠത്തെ സംരക്ഷിക്കാൻ തിരുവനന്തപുരത്തെ പുരാവസ്തു വകുപ്പ് നടപടികൾ ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി തൃശൂരിലെ പുരാവസ്തു വകുപ്പിലെ ജീവനക്കാർ സ്ഥലത്തെത്തി റിപ്പോർട്ട് ശേഖരിച്ചു. മോഡിഫിക്കേഷൻ നടത്തുന്നതിനായി കട്ടിൽമാഠത്തിന്റെ ചിത്രങ്ങൾ, ഉയരം, ചുറ്റളവ്, നിലവിലുള്ള പ്രശ്നങ്ങൾ അടക്കമുള്ള കാര്യങ്ങളാണ് ജീവനക്കാർ ശേഖരിച്ചത്. തൃശൂർ പുരാവസ്തു വകുപ്പിലെ ഓവർസിയർ ഗിരിജ, വാസുദേവ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് റിപ്പോർട്ട് ശേഖരിച്ചത്. വിശദമായ റിപ്പോർട്ട് തിരുവനന്തപുരം പുരാവസ്തു വകുപ്പിന് ഉടൻ കൈമാറുമെന്ന് ജീവനക്കാർ പറഞ്ഞു. ഇതിനുശേഷം തിരുവനന്തപുരം പുരാവസ്തു വകുപ്പ് അധികൃതർ മറ്റും തുടർ നടപടികളിലേക്ക് കടക്കുകയുള്ളൂ.